2014 മാർച്ച് 4. വീട്ടുമുറ്റത്ത് പടർന്നു നിൽക്കുന്ന ഓർക്കിഡിൽ വെളുത്ത എന്തോ ഒന്ന് അനങ്ങുന്നതുപോലെ തോന്നി. സൂക്ഷ്മമായി നിരീക്ഷിച്ചപ്പോഴാണ് അത്ഭുതകരമായ ആ കാഴ്ച കണ്ടത്. സ്വർണ്ണ നിറമുള്ള ഒരു പുഴുവിൻ്റെ വായിൽ നിന്നും വെളുത്ത പത പോലുള്ള ഒരു കൊഴുത്ത ദ്രാവകം പുറത്തേക്ക് വരുന്നു. അരിമാവ് കൊണ്ട് കോലമിടുന്നതുപോലെ എന്തോ അടയാളപ്പെടുത്തുന്നു. തൻ്റെ കൊടും തപസ്സയ്ക്ക് വേണ്ടി കൂടാരം നിർമ്മിക്കുന്നതിനുള്ള തുടക്കമാണിതെന്ന് പിന്നീടാണ് മനസ്സിലായത്. ഒരു ഷഡ്പദത്തിൻ്റെ ജീവിതചക്രത്തിലെ മുട്ട, ലാർവ, പ്യൂപ്പ, പൂർണ്ണ വളർച്ചയെത്തിയ ജീവി എന്നിങ്ങനെയുള്ള 4 അവസ്ഥകളിൽ ലാർവയിൽ നിന്നും പ്യൂപ്പയിലേക്കുള്ള പരിണാമത്തിൻ്റെ തുടക്കം. തപസ്സിരിക്കാനുള്ള കൂടാരത്തിൻ്റെ അതിർവരമ്പുകൾ അടയാളപ്പെടുത്തുന്നതോടെ പണി ആരംഭിക്കുകയായി. സാവധാനത്തിൽ ഓരോ വശത്തുനിന്നും പടുത്തുപടുത്ത് മേലോട്ട് ഉയർത്തിക്കൊണ്ടുവരുന്നു. ഓർക്കിഡിൻ്റെ തണ്ടിലും ഇലകളിലുമായി വേറെയും കൂടുകൾ ഉണ്ടായിരുന്നു. അതീവ സൂക്ഷ്മതയോടെ പരിശോധിച്ച് ഒരു ചെറിയ വിടവ് പോലും ഇല്ലാതെയാണ് ഈ കൂടാരത്തിൻ്റെ നിർമ്മാണം. വളരെ കരുതലോടെ നിർമ്മിച്ച ഭദ്രമായ കൂട്ടിലേക്ക് അത് സ്വയം മറഞ്ഞു. മഞ്ഞുപോലെ വെണ്മയുള്ള നനുനനുത്ത ഈ കൂടാരത്തിൽ ദീർഘനിദ്ര. അതിനിടയിൽ ലാർവയുടെ സ്വപ്നങ്ങൾക്ക് ചിറക് മുളയ്ക്കുന്നു. കൂടാരത്തിലെ തപസ് കഴിഞ്ഞ് സ്വർണ്ണച്ചിറകുകളുമായി പുറത്തേക്ക് വരുന്നതാരെന്നോ എത്ര ദിവസം കഴിഞ്ഞ് കൂട് പൊട്ടിക്കുമെന്നോ അറിയാത്തതിനാൽ ആകാംക്ഷയായി. ഓർക്കിഡിൻ്റെ തണ്ടിൽ കൂട് പൂർത്തിയാക്കാൻ 2 മണിക്കൂർ എടുത്തെങ്കിലും ഇലകളിൽ അതുണ്ടാക്കാൻ 1 മണിക്കൂറിൽ താഴെയേ വേണ്ടി വന്നുള്ളൂ. ഇലകളിലോ തണ്ടുകളിലോ ഉള്ള ഏതെങ്കിലും ഒരു കൂട് പൊട്ടിച്ച് പുറത്തു വരുന്നത് പകർത്താനാകുമെന്ന പ്രതീക്ഷയോടെ കാത്തിരുന്നു. 2014 മാർച്ച് 17, 13-ാം ദിവസം രാവിലെ കൂടാരത്തിൻ്റെ മുകൾ ഭാഗത്തായി ഒരു ചെറിയ വിള്ളൽ കണ്ടു. വിള്ളൽ വലുതായി. അവിടെയുണ്ടായ ദ്വാരത്തിലൂടെ ഒരു കുഞ്ഞു തല പുറത്തേക്ക്. ചെടികളുടെ നീരൂറ്റി കുടിക്കുന്ന വിഭാഗത്തിൽപ്പെട്ട ഒരു ലീഫ് ബീറ്റിലിൻ്റെ ജനനം.
പുറത്തിറങ്ങി സ്വസ്ഥമായി ഒരിടത്തിരുന്ന് തൻ്റെ നീണ്ട കൈകാലുകളും ചിറകുകളുമെല്ലാം പ്രവർത്തന സജ്ജമാക്കുന്നതിനായി ഒരു വ്യായാമം. ആദ്യം മുൻകാലുകൾ. പിന്നീട് പിൻകാലുകൾ. പിന്നെ തനിക്ക് പാറിപ്പറക്കാനുള്ള ഓമൽ ചിറകുകൾ. എല്ലാം തടവി നിവർത്തി ഒടുവിൽ വയറു വീർപ്പിച്ച് ഒരു ശ്വസനക്രിയയും. ഒരു മണിക്കൂർ നീണ്ട തയ്യാറെടുപ്പുകൾക്കു ശേഷമാണ് നിരാഹാരം അവസാനിപ്പിച്ചത്. വയറു നിറഞ്ഞപ്പോൾ ചിറകുകൾ വിടർത്തി അനന്തവിശാലതയിലേക്ക് ഒറ്റപ്പറക്കൽ.